ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോട്ടൽ ഫോർ യു. പ്രവാസികളായിട്ടുള്ള ഏതൊരാളും നാട്ടിലേക്ക് പോവുകയോ നാട്ടിൽ നിന്ന് തിരിച്ച് ഗൾഫിലേക്ക് വരികയോ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ലേറ്റ് ആവുക എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസകരമായ ഒരവസ്ഥയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ വീട്ടുകാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഒരു വിവരവും അറിയിക്കാൻ കഴിയാത്ത പല അവസ്ഥകളും വരാറുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ പ്രളയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ ഒരു ഫ്ലൈറ്റിൻ്റെ പ്രശ്നം വളരെയധികം പ്രവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നാട്ടിൽ നിന്നും ആരെങ്കിലും അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഫ്ലൈറ്റ് വഴി എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അവർ വരുന്ന ലാൻഡിങ് ടൈം നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത്ര മണിക്ക് ലാൻഡാവും, ആ സമയത്ത് അവിടെ വന്ന് നിൽക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പോകാറുള്ളത്. പക്ഷേ ഫ്ലൈറ്റ് ലേറ്റായത് കാരണം മണിക്കൂർ കണക്കിന് സമയം നമ്മൾ അവിടെ വെറുതെ വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത്. അത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു പേജ് ഓപ്പണായി വരും. ഇതിൽ ബൈ ഫ്ലൈറ്റ്, ബൈ എയർപോർട്ട്, ബൈ റൂട്ട് എന്ന മൂന്ന് ഓപ്ഷൻ കാണാം. ഈ മൂന്ന് രീതിയിലും നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ബൈ ഫ്ലൈറ്റ് എന്നതാണ് നമ്മൾ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പേര് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്പർ, ഫ്ലൈറ്റ് നമ്പർ നമ്മുടെ ടിക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൂടി നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഡേറ്റ്, നമ്മളെന്താണോ യാത്ര ചെയ്യുന്നത് അതുകൂടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം. ഓഗസ്റ്റ് 14th സ്പൈസ് ജെറ്റിൻ്റെ ടൈം ഷെഡ്യൂളാണ് ഇപ്പോൾ കാണുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാണിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലൈറ്റിനെ ട്രാക്ക് ചെയ്യാം. അതിന് മഞ്ഞ കളറിലെ ട്രാക്ക് ദ ഫ്ലൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റൂട്ട് കാണാം. അപ്പോൾ ഈ ഫ്ലൈറ്റ് എവിടെ എത്തി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിലെ ബൈ എയർപോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എയർപോർട്ടിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് എയർലൈൻ, നമ്മുടെ ഫ്ലൈറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിപ്പാർച്ചർ, അറൈവൽസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിലേതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ആ ഒരു സമയത്ത് നമുക്ക് ടൈം സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മുടെ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ള ടൈം എപ്പോഴാണോ ആ ഒരു ടൈം റേഞ്ചിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സൗദി അറേബ്യയുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡിലേഡ് എന്നാണ് റെഡ് കളറിൽ എഴുതിയിട്ടുള്ളത്. നമ്മളവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ലാൻഡ് ആയിട്ടുണ്ട്, പക്ഷേ 35 മിനിറ്റ്സ് ഡിലേ ആയിട്ടാണ് ലാൻഡ് ആയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഏതൊരു ഫ്ലൈറ്റിൻ്റെയും ഏതൊരു എയർപോർട്ടിൻ്റെയും ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക.